ഹായ് എല്ലാവർക്കും നമസ്കാരം ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇവരുടെയും ഇഷ്ട സീരിയലായ നമ്മുടെ കുടുംബവിളക്കിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി ഒരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിലേക്ക് കാണിക്കുന്നത് രഞ്ജിത അരവിന്ദിൻ്റെ അടുത്ത് പറയുകയാണ് ഒരു കാരണവശാലും അനിരുദ്ധ് സുമിത്രയെ കാണാനായിട്ട് പാടില്ല അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ എന്തായാലും ചെയ്തേ പറ്റുള്ളൂ എന്ന് അതിനിപ്പം നീ എന്തു ചെയ്യാൻ പോകുന്ന അതിന് അനിരുദ്ധ് എവിടെ ഉള്ളതെന്നുള്ളത് അറിയണ്ടേ അനിരുദ്ധ ഉള്ളതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം വേണ്ട കാര്യങ്ങൾ നാളെ നമ്മൾ ചെയ്യും അതുകൊണ്ട് നാളെ നമ്മൾ അമ്പലത്തിൽ വരെ പോകാനുണ്ട് അതെൻ്റെ അമ്പലത്തിൽ അമ്പലത്തിൽ എന്തെങ്കിലും വഴിപാട് നടത്താനായിട്ടാണോ അമ്പലത്തിൽ വഴിപാടും കാര്യങ്ങളും നടത്താനായിട്ടല്ല അവിടെ അനിരുദ്ധ് വരുന്നുണ്ട് അനിരുദ്ധ് അമ്പലത്തിൽ വരുന്നുണ്ടെന്നോ അതെങ്ങനെ നിനക്കറിയാം അവിടുത്തെ ഒരു തന്ത്രിയുണ്ട് ഞാൻ അദ്ദേഹത്തോട് വിളിച്ച് പറഞ്ഞിരുന്നു അവൻ എപ്പോഴെങ്കിലും അവിടെ അവൻ്റെ അമ്മയ്ക്ക് കർമ്മങ്ങൾ ചെയ്യാനായിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കണമെന്ന് അതും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവിടുന്ന് തന്ത്രി എന്നെ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചു അവിടെ അനിരുദ്ധ എത്തുന്നുണ്ട് അവൻ അവനവൻ്റെ അമ്മയ്ക്ക് കർമ്മങ്ങൾ ചെയ്യാനായിട്ട് നാളെ ബുക്ക് ചെയ്തിട്ടുണ്ട് അതും കൊണ്ട് തന്നെ നാളെ നമുക്കവിടെ എത്തിക്കഴിഞ്ഞാൽ അവനെ കയ്യോടെ കാണാം അവൻ ഒരു കാരണവശാലും അവൻ്റെ അമ്മയുടെ അടുത്ത് എത്താതിരിക്കാനുള്ള കാര്യങ്ങൾ നമുക്കവിടെ വെച്ച് ചെയ്യാനായിട്ടും പറ്റും അതെങ്ങനെ ചെയ്യാനായിട്ടും പറ്റും രഞ്ചിത അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അവിടെ എത്തിയാലല്ലേ അറിയാൻ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ അവിടെ എത്തിക്കഴിയുമ്പോഴേക്കും ഇനി അവൻ നമ്മൾ പറയുന്നൊക്കെ അനുസരിക്കണമെന്നുണ്ടോ അതൊക്കെ അവനെ എങ്ങനെ അനുസരിപ്പിക്കണമെന്നൊക്കെ ഉള്ളത് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം നിങ്ങളെൻ്റെ കൂടെ വന്നാൽ മാത്രം മതി ബാക്കി ചെയ്യേണ്ടതൊക്കെ എനിക്കറിയാം എന്ന് പറയുകയാണ് എന്നാൽ ഇത് കഴിഞ്ഞ് സുമിത്ര വീട്ടിലെത്തിയിട്ട് വളരെയേറെ വിഷമത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത് ആ സമയം അവിടെ പങ്കജ് സുമിത്രേനെയും പൂജേനയും കൂടെയും കൂടി നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കുകയോ ചെയ്തത് അവർ രണ്ടുപേരും കൂടെയും വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും പങ്കചങ്ങ് പോവുകയും ചെയ്തു ഇതേ സമയത്ത് സുമിത്ര വിഷമിച്ച് വീട്ടിൽ കയറി വന്ന് ആ ഒരു സെറ്റിയിൽ വന്ന് വിഷമിച്ചിരിക്കുന്നു പൂജ അടുത്തു വന്നിരിക്കുക അപ്പം സരസ്വതി അമ്മയെ അടുത്തു വന്നിരിക്കുകയാണ് അപ്പം പൂജ ചോദിക്കുന്നു അമ്മ എന്താ പറ്റിയത് ഇന്നമ്മ ശീതലച്ചിയുടെ വീട്ടിൽ പോയിട്ട് അവിടെ എന്താ സംഭവിച്ചത് അമ്മ എന്താ ഒന്നും പറയാത്തത് എന്ന് ചോദിക്കുമ്പോഴേക്കും സരസ്വതി അമ്മ അടുത്തു തന്നെ എന്താ സുമിത്ര നീ അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ ശീതലിൻ്റെ കാര്യത്തെപ്പറ്റി അത് തന്നെ ആലോചിക്കുന്നത് എൻ്റെ മോളെ എങ്ങനെയെങ്കിലും അവൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്നല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല എന്ന് പറയുന്നു അപ്പോൾ പൂച്ച ചോദിക്കുന്നു എന്താ എന്താ എന്തെ പറ്റിയത് ഞങ്ങളിന്ന് അവിടെ പോയായിരുന്നു മോളെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സച്ചിൻ ഞങ്ങളോട് വളരെയേറെ സ്നേഹത്തോടെയൊക്കെയാണ് പെരുമാറിയത് പിന്നെന്താ എന്തെ കുഴപ്പം ചേച്ചിയുടെ വീട്ടിൽ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അങ്ങനെയല്ല മോളെ അത് കഴിഞ്ഞ് അവൻ്റെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നി അവൻ ഞങ്ങളോട് പെരുമാറുന്ന രീതിയിലും കാര്യങ്ങളിലെല്ലാം വ്യത്യാസങ്ങൾ അനുഭവപ്പെട്ടു അവനോട് വെച്ച് പെട്ടെന്ന് ദേഷ്യപ്പെടുകയും പെട്ടെന്ന് സ്നേഹം കാണിക്കുകയും എല്ലാം ചെയ്യുന്നു അവൻ്റെ റൂമിൽ വെച്ച് എനിക്ക് അവൻ കഴിക്കുന്ന എന്തോ ഒരു ടാബ്ലറ്റ്സ് കുറേ എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞാനൊരു മെഡിക്കൽ സ്റ്റോറുകാരൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് അത് എന്തിൻ്റെ ആണെന്ന് അറിയാനായിട്ട് നാളെ നമുക്ക് സാധിക്കും പിന്നെ അവൻ ശീതളിനെ വളരെയേറെ ഉപദ്രവിക്കുന്നുണ്ട് ഇനി അവൻ ശീതളനെ ഇങ്ങോട്ടയക്കില്ലെന്നും നമ്മൾ ശീതളനെ കാണരുതെന്നുമാണ് അവൻ പറഞ്ഞിരിക്കുന്നത് അതെങ്ങനെ ശരിയാകും അമ്മേ അമ്മയുടെ മോളല്ലേ പൂ ശീതളച്ചി അതുകൊണ്ട് അമ്മയ്ക്ക് മോളെ കാണുന്നതിന് എന്താണ് കുഴപ്പം അതുതന്നെ ഞാൻ അവനോട് ചോദിച്ചു അവൻ പറഞ്ഞു അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ശീതളനെ കാണത്തില്ലാത്ത തൊടങ്ങാം അവനാക്കുമെന്ന് അവനെന്തെങ്കിലും ശീതളനെ ചെയ്യുമെന്നാണോ അവൻ എങ്ങോട്ടെങ്കിലും ശീതളിനെ കൂട്ടിക്കൊണ്ടു പോകുമെന്നാണോ എനിക്ക് അറിയില്ല എന്തായാലും പിന്നീട് എനിക്കെൻ്റെ മോളെ കാണാനായിട്ട് കഴിയില്ല അതിനു മുമ്പ് തന്നെ അവൻ എന്തിൻ്റെ പിടിയിലാണോ ആ പിടിയിൽ നിന്നും അവനെ രക്ഷിച്ചേ പറ്റുകയുള്ളൂ അവൻ മയക്കുമരുന്നിനാണോ അവന് ഭ്രാന്താണോ എന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞേ പറ്റത്തുള്ളൂ അതിനുള്ള മരുന്ന് എനിക്ക് കണ്ടെത്തിയേ പറ്റുകയുള്ളൂ എൻ്റെ മോളെ അവൻ്റെ പിടിയിൽ നിന്നും എനിക്ക് രക്ഷിക്കണം എന്ന് തന്നെ പറയുകയാണ് അമ്മ വിഷമിക്കാതിരിക്കുക എന്തായാലും ഇതിനൊക്കെയുള്ളൊരു പോമ്പഴി അത് വന്നെത്തും അമ്മേ എന്ന് തന്നെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് രഞ്ജിതയാണ് പിറ്റേ ദിവസം ആ ഒരു സമയമായി ആ സമയത്ത് രഞ്ജിതയാണെങ്കിൽ അവിടെ പങ്കജ് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പം നീ ഇത്ര നേരം എവിടെയായിരുന്നു ഞാൻ പൂജയെ കൊണ്ടുപോയി വിടാനായിട്ട് വീട് വരെ പോയി നീ അവളെ കൊണ്ടുപോയി വിടാനും കൊണ്ടുവരാനും ഒക്കെ എന്തിനായി നടക്കുന്നത് അവൾക്കൊരു ഓട്ടോ വിളിച്ച് കൊടുത്ത് അവൾ പോകൂലേ അമ്മ അവൾ നമ്മുടെ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്തതല്ലേ ലേറ്റ് കഴിഞ്ഞപ്പോൾ അവളെ ഇങ്ങനെ വീട്ടിൽ എത്തുന്നുണ്ട് സൈറ്റ് വിസിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അങ്ങ് ആ വഴി തന്നെ തിരിച്ചു വരുന്നത് എന്നാൽ പിന്നെ കൊണ്ടുപോയി ആക്കിയേക്കാന്ന് വിചാരിച്ചു അങ്ങനെ കൂടുതൽ കൊണ്ടുപോയി കൊണ്ടുവരാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല അവിടെ വേറെ എന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളതെന്നൊക്കെ അതൊക്കെയാണ് അറിയേണ്ടത് അമ്മേ ആ കൊണ്ടുപോയി വിട്ടത് കൊണ്ടൊരു ഗുണമുണ്ടായി എന്ത് ഗുണം ഞങ്ങൾ വരുന്ന വഴിക്ക് സുമിത്രാൻ്റെയൊക്കെ കണ്ടു എന്നിട്ട് സുമിത്രെ നീ വണ്ടി കയറ്റിയോ അമ്മേ ഞാൻ പറഞ്ഞു തീർന്നോട്ടെ സുമിത്രാൻ്റെയെ വണ്ടി കയറ്റി എന്നിട്ടോ സുമിത്രയെ നീ വണ്ടി കയറ്റാനായിട്ട് നിന്നോടാരാ പറഞ്ഞേ എടാ എൻ്റെ വണ്ടിയിൽ സുമിത്രയെ കയറ്റാനായിട്ട് നിന്നോടാരാ പറഞ്ഞേ വരുന്നവരെയും പോകുന്നവരെയും ഇന്ന് ഈ വണ്ടി കയറ്റാൻ പറ്റില്ല അമ്മ ഞാനത് എന്തിനാ ചെയ്യുന്നതെന്ന് അറിയേ പൂജയുണ്ടായിരുന്നു സുമിത്രാൻറ്റി വണ്ടിയിൽ കയറി എവിടെ പോയി എന്ത് ചെയ്തു നോക്കിയുള്ളൂ നമുക്ക് അറിയണ്ടേ അതിനു വേണ്ടി തന്നെയാ വണ്ടിയിൽ കയറ്റിയത് ആ സമയം പൂജ ചോദിക്കൊണ്ടായി എവിടെ പോയി എന്ന് അപ്പോൾ ശീതളനെ കാണാനായിട്ട് പോയത് എന്ന് അറിഞ്ഞത് ശീതളനെയോ അതെ അവിടെ എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും നടക്കുന്നുണ്ട് പൂജ ഓരോ കാര്യങ്ങളും ആൻറ്റിയോട് ചോദിച്ചു ആന്റിയാണ് വാതർന്ന് ഒരു കാര്യം പോലും പറഞ്ഞില്ല ആ സമയം എനിക്ക് മനസ്സിലായി ഞാൻ വണ്ടിയിലിരിക്കുന്നതുകൊണ്ടാണ് ആൻറ്റി കാര്യങ്ങളൊന്നും പറയാത്തതെന്ന് അവിടെ എന്താ സംഭവിക്കുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലാ അപ്പോഴേ ഊഹിക്കാം ശീതളൻ്റെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ അത് ഗുരുതരം തന്നെയാണ് അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളും പൊട്ടിത്തെറികളും നടക്കുന്നുണ്ട് അത് പരിഹരിക്കാൻ വേണ്ടിയായിരിക്കണം ആയിരിക്കണം സുമിത്ര ആൻ്റി ഇന്ന് പോയിട്ടുണ്ടാകുക അവിടെ ചെന്നു കഴിഞ്ഞപ്പം അത് പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ടാകില്ല അതിൻ്റെ വിഷമവും കാര്യങ്ങളെല്ലാം ആ മുഖത്ത് നിന്ന് തന്നെ വായിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ അങ്ങനെ തന്നെ വേണം ഒരു മക്കളും അവളുടെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല എല്ലാവരും അവളെ വെറുക്കണം അവൾ ഒരു മക്കളുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കണം അവസാനം എൻ്റെ കാൽ കീഴിൽ വരണം ആ അവസ്ഥയിലേക്ക് ഞാൻ കാര്യങ്ങൾ മാറ്റും അതിനാണ് ഞാനിപ്പോൾ നോക്കുന്നത് പിന്നെ മോനെ നാളെ ഈ അനിരുദ്ധ് അവിടെ അമ്പലത്തിൽ വരുന്നുണ്ട് അവൻ്റെ അമ്മയ്ക്ക് കർമ്മങ്ങൾ ചെയ്യാൻ അതിന് ആൻറ്റി മരിച്ചിട്ടില്ലോ ആ കാര്യങ്ങൾ അവൻ അവനറിയത്തില്ലോടാ അതുകൊണ്ടാണ് കർമ്മം ചെയ്യാനായിട്ട് അങ്ങോട്ട് വരുന്നത് ആ കർമ്മം ചെയ്യാൻ വരുമ്പം അവനെ നമുക്ക് കൈയോടുകൂടി തന്നെ കാണണം അവൻ ഒരിക്കലും അവൻ്റെ അമ്മയെ കാണണ്ടാത്ത രീതിയിൽ നമുക്കത് പറഞ്ഞ് രീതികൾ മാറ്റണം അതിനുവേണ്ടി ഒരുമിച്ച് നാളെ അമ്പലത്തിൽ പോകണമെന്ന് ശരിയമ്മേ ആയിക്കോട്ടെ എന്ന് പറയുകയാണ് അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്ന സുമിത്ര ദീപുവിൻ്റെ വീട് വരെ പോവുകയാണ് ദീപുവിൻ്റെ വീട്ടിൽ ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് കരുതി അങ്ങോട്ട് പോരുന്നു ദീപു അവിടെ ഉണ്ട് ആ ചേച്ചി ചേച്ചിയെ കാണണമെന്ന് ഞാൻ ആലോചിച്ചിരിക്കുമായിരുന്നു ആ എനിക്കും ഇങ്ങോട്ടൊന്ന് എന്ന് തോന്നി നിങ്ങളുടെ ഇവിടെയൊക്കെ വന്നിട്ട് കുറച്ച് ദിവസങ്ങളായില്ലേ അതുംകൊണ്ടാണ് ഇങ്ങോട്ട് ഞാൻ വന്നത് അതേ അപ്പൂ ഇവിടെ അപ്പവും കൊള്ളിലുണ്ട് ചേച്ചി എന്താ വന്നത് അത് ചുമ്മാ നിന്നെയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു ചിത്രേനെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു വീട്ടിൽ വന്നിട്ട് കുറച്ച് ദിവസമായില്ലേ അതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് കാര്യങ്ങൾ നിന്നോട് ചോദിക്കാനുണ്ട് അതുകൊണ്ട് വന്നത് അതേ ചേച്ചി ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ എന്താടാ അതെ അമ്മ മരിച്ച പിന്നെ അമ്മയ്ക്ക് കർമ്മങ്ങളും കാര്യങ്ങളൊന്നും ചേച്ചി ചെയ്തിട്ടില്ല ചേച്ചി അമ്മയ്ക്ക് കർമ്മം ചെയ്യണമെന്ന് അമ്മ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടാവും അതുകൊണ്ട് ചേച്ചി നാളെ തന്നെ അമ്മയ്ക്ക് കർമ്മം ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ചെയ്യണം എന്ന് പറയുകയാണ് ശരി നാളെ തന്നെ അമ്പലത്തിൽ പോകാം അമ്പലത്തിൽ പോയി അമ്മയ്ക്ക് കർമ്മങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഞാനത് ചെയ്തോളടാ എന്ന് പറയാണ് ശരി ചേച്ചി ആയിക്കോട്ടെ എന്ന് പറയുന്നു പൂജയോടും അതുപോലെ സരസ്വതി അമ്മയോടും പറയുകയാണ് നാളെ അമ്പലത്തിൽ പോവുകയാണ് അതിനെ പൂജ നീ എൻ്റെ കൂടെ വരുന്നുണ്ടോക്കും ഞാൻ വരുന്നുണ്ടമ്മേ അവിടെ നൃത്തശയ്ക്ക് വേണ്ടി കർമ്മം ചെയ്യാനല്ലേ ഞാനും വരുന്നുണ്ടോ എന്ന് ആ സമയം സരസ്വതി അമ്മ പറയുന്നു ഞാനും വരുന്നുണ്ടോ അമ്മ എന്തിനും വരുന്നു അമ്മ ഇപ്പോൾ അങ്ങോട്ട് വന്നിട്ട് എന്തിനാണ് കഴിഞ്ഞ പ്രാവശ്യം പോലെ ഓരോ കാര്യങ്ങളുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം എന്താക്കി ഞാൻ വന്ന കാരണം അനന്യം അവിടെ വന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് പറ്റിയില്ലേ ഈ പ്രാവശ്യം ഞാൻ വരാം അപ്പോൾ ആരെങ്കിലും കണ്ടാലോ എന്ന് ചോദിക്കുകയാണ് ശരി അമ്മയുടെ ഇഷ്ടം പക്ഷെ അവിടെ വന്നു കഴിഞ്ഞാൽ അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഇരുന്നോളാം ഞങ്ങൾ ചുമ്മാ അന്വേഷിച്ച് നടക്കാനായിട്ട് എവിടെയൊന്നും ഉണ്ടാകും ഓ ഞാൻ വന്ന് അവിടെ ഒരു പ്രശ്നവും ഉണ്ടാക്കത്തില്ല ഞാൻ അടങ്ങി ഒതുങ്ങി ഇരുന്നോളാം അവിടെ ഞാൻ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകത്തില്ല എന്ന് സരസ്വതി അമ്മയും പറയുന്നു അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെ രഞ്ജിതയും വീട്ടുകാരും എല്ലാം തന്നെ ഒരുങ്ങിയിറങ്ങുകയാണ് അമ്പലത്തിലേക്ക് പോകാനായിട്ട് അവരവിടെ നിന്നൊരു വണ്ടിയിൽ കയറി അവരുടെ വണ്ടിയിൽ കയറി നേരെ അമ്പലത്തിലേക്ക് പോകുന്നു ആ സമയം അവിടെ പറയുകയാണ് മോനെ എത്രയും പെട്ടെന്ന് തന്നെ അമ്പലത്തിലെത്തണം അനിരുദ്ധ് അവിടെ എത്തി കർമ്മങ്ങൾ ചെയ്തിട്ട് തിരിച്ചു പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കവനെ കാണണം അവനെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കണം അവൻ ഒരു കാരണവശാലും അവരുമായിട്ട് അടുക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറയുകയാണ് ആ സമയം അനിരുദ്ധ് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അനിരുദ്ധിൻ്റെ കൂടെ അനന്യയും കൊച്ചും അതുപോലെ അവളുടെ അമ്മയും അച്ഛനും എല്ലാവരും കൊണ്ട് അപ്പോൾ അവരെല്ലാം കൂടി ഒരുമിച്ചാണ് വണ്ടിയിൽ വരുന്നത് അനിരുദ്ധൻ്റെ മടിയിൽ മോളിരിപ്പുണ്ട് അപ്പോൾ ആ കർമ്മങ്ങളും കാര്യങ്ങളും ചെയ്യാനായിട്ട് ആ അമ്പലത്തിലേക്ക് വരുമ്പോഴേക്കും അവിടെ അനന്യ പറയുകയാണ് അനി ഇനിയിപ്പം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കണ്ടേ ഞാൻ നേരത്തെ തന്നെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട് അനന്യ അതുകൊണ്ട് നമ്മളങ്ങ് ചെന്നാൽ മതി ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ റെഡിയാണ് പിന്നെ വേറെ പ്രശ്നങ്ങളും താമസങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നു സുമിത്രയാണെങ്കിൽ രാവിലെ വീടും പൂട്ടി അവിടെ സരസ്വതി അമ്മേനയും പൂജേനയും എല്ലാവരെയും കൂട്ടിക്കൊണ്ടാണ് നേരെ അമ്പലത്തിലേക്ക് പോകുന്നത് അങ്ങനെ പോകുന്ന വഴിയിൽ സുമിത്ര പറയുന്നു മോളെ ഇന്നവിടെ എത്തി അമ്മയ്ക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിനൊരു സമാധാനം കിട്ടും എൻ്റെ അമ്മയ്ക്ക് വേണ്ടി എനിക്കിതുവരെ ഒന്നും ചെയ്തു കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല ഞാൻ കർമ്മങ്ങൾ ചെയ്യണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും അമ്മ അമ്മയെ ആ അമ്മൂമ്മേ ആഗ്രഹിക്കുന്നുണ്ടാവും അമ്മ കർമ്മങ്ങൾ ചെയ്യണമെന്നുള്ളത് അമ്മയെ അത്രയേറെ ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് അമ്മ നേരത്തെ തന്നെ ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയണം നോളെ അതൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല എന്തായാലും ഇന്ന് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി എനിക്ക് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കണം എൻ്റെ അമ്മയുടെ ആത്മാവിന് നല്ലത് വരുത്താൻ വേണ്ടി എനിക്കത് പ്രാർത്ഥിച്ചേ പറ്റുള്ളൂ അതുകൊണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് തന്നെ പോയേക്കാം എന്ന് പറഞ്ഞ് അവരങ്ങ് പോകുന്നു മൂന്ന് പേരും ഒരുമിച്ച് അമ്പലത്തിലെത്തുന്ന ആ നിമിഷം ആ ഒരു നിമിഷം തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലൂടെ വൈൻഡ് ചെയ്യണം സാങ്ക് സു റോഷിങ് മൈ വീഡിയോ ദിസ് ഈ സാംസൺ ഗോട്ട് ബൈ ബൈ